വെല്ലുവിളിയായിട്ട് വന്നതാണ് ഗൈസ്. ഇപ്പൊ ആളുടെ അവസ്ഥ കാണിച്ചുതരാം. പിന്നെ ഷമാമ്, പിന്നെ കഷ്ണം വത്തക്ക, തക്കാളി, രണ്ട് ക്യാരറ്റ്. ഒരു 295 രൂപ എടുത്ത് എടുക്കാണ്ടോ എങ്കിൽ ഇതാ 4-star ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ഫെസിന്റെ മുമ്പിലാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ താല്പര്യം ഉണ്ടോ ഒരു ദിവസം എങ്കിലും ഒരു 4-star ലക്ഷറി അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് 295 രൂപയ്ക്ക്? കുറച്ച് കാലത്തേക്കുള്ള ഓഫറാണ്. അപ്പൊ മാണ്ടൂർ വേ വന്ന് എക്സ്പ്ലോർ ഫുഡടിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരുപാട് സാധനങ്ങളാണ് സംഭവം. 295 രൂപയൊക്കെ ഇത്രയൊക്കെ തിന്നാനാവുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ 4-star, ഒരു 4-star ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് 295 രൂപയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതൊന്ന് മുതലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ ബാക്കി ഇന്ന് വലിയ നോൺ വെജ് സാധനങ്ങളൊന്നുമില്ല. പിന്നെ രണ്ട് ജ്യൂസാണ് വരുന്നത്, അതേപോലെ കട്ട് ഫ്രൂട്ട്സ് 3 items. ഇൻ സിറ്റിംഗ് ഏരിയ ചിക്കൻ അല്ല പക്ഷേ സോറി ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ട്. ഇതൊരു കുഴപ്പമില്ലാത്ത ഐറ്റാണ്. പിന്നെ കണ്ടോ തക്കാളിയൊക്കെ ഉണ്ട്. നമ്മളെ പോലെ തക്കാളി കുറച്ചുകൂടെ നമ്മൾ തിന്നോ, സാധാ കടയിൽ പോയി തിന്നോ. ഇതാണ് 4-star ഉണ്ടാകുക. പൈസക്കാരൻ്റെ ഫുഡ്, ഒടുക്കത്തെ റേറ്റും പൈസ കൊടുത്ത് നല്ല സാധനമൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് തിന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ അല്ലാതെ സ്ഥിരാക്കാനൊന്നും പറ്റിയ സാധനമൊന്നുമല്ല. ഇത്ര ഐറ്റംസ് ഒന്നും ഇതിലില്ല, ഒന്നുമില്ല. പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. പൈസ കൊടുത്ത് തിന്നാൻ വരുന്ന പോലെയൊക്കെ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 10 മണി വരെ. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് വരിക, എന്നിട്ട് തിന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്കുക. കൂടി വണ്ടി നടക്കാനുള്ള സ്ഥലമുണ്ട്, കുറച്ച് വണ്ടി നടന്നിട്ട് സെറ്റാക്കുക. എന്നിട്ട് എന്താക്കുക, പിന്നെ തിന്നുക. മാക്സിമം തിന്നാലേ പൈസ മുതലാവും. പിന്നെ ഒരു 4-star ഹോട്ടലിൽ കയറി സാധാ ഇവിടെ കയറി ഒരു ചായ കുടിച്ചാൽ 160 അങ്ങനെ സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4-star ഹോട്ടലിൽ ഒരു 295 രൂപയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ്. ഇവിടെയുള്ള സാധനങ്ങൾ ഓരോ ദിവസം സാധനം വ്യത്യാസം ഉണ്ടാവും. ഒന്നിപ്പോൾ നോൺ വെജ് ഐറ്റംസൊക്കെ കുറവാണ്, സോസേജ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ദിവസം നോക്കി വരിക, രാത്രി വിളിച്ച് നോക്കിയിട്ട് വന്നാൽ മതി. ഗ്രേപ്പ് ജ്യൂസ്, വാട്ടർ മെലൺ, എന്താ പറയുക, ഒരു സുഖമുണ്ട്, നല്ല സെറ്റപ്പുണ്ട്. ഗ്രേപ്പ് വലിയ ശ്രുതിയില്ല. പിന്നെ ഷമാമ്, പിന്നെ കഷ്ണം വത്തക്ക, തക്കാളി, 2 carrots. ഇതാന്നൊക്കെ പറയുന്ന നമ്മ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാ. ഇതിൻ്റെ ഉള്ളിൽ ഇതേ എന്താ പറയാ, ഇത് സാധാ കടയിൽ തിന്നു പോലെ എടുത്ത് തിന്നാന്നൊക്കെ. ഗ്രാമ്പില്ലേ അതിൻ്റെയൊക്കെ ഒരു ചോയ, അതിൻ്റെ പൊടിയാന്ന് തോണ്ടിയില് സെറ്റാക്കിയത്. ഒരു വേറെ ടേസ്റ്റ്. മുട്ടക്കറിയിൽ നിന്ന് 2 മുട്ട ചാമ്പി, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, സോസേജ്. ഇതാണ് ഇപ്പോൾ ഇതിൽ മുതലാകുന്ന ഒരു ഐറ്റംസ്. ഇത് മാക്സിമം ഒരു 100 തിന്നാനാണ് പ്ലാൻ. 4 ഇപ്പോൾ കഴിച്ച്. പിന്നെ പൈനാപ്പിൾ, ഇത് നല്ല കട്ട തൈര്, രാവിലെ തന്നെ കട്ട തൈരൊക്കെ തിന്നൊരു സെറ്റാവട്ടെ. ഈ വാട്ടർമെലൺ ജ്യൂസ് കുഴപ്പമില്ലാട്ടോ, നല്ലൊരു ഐറ്റംസോ. ഗ്രേപ്പ് ജ്യൂസ് ഇത്ര പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല, അതിൽ ഷുഗർ ഫ്രീ ആണോ എന്ന് ഓർമ്മയില്ല, ചോദിച്ചില്ല. അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ചുകൂടെ ഒന്ന് നടന്നൊക്കെ നോക്കട്ടെ, ഇതെന്തോ ആകുമെന്ന്. എന്നിട്ട് അടുത്ത് കഴിക്കണം. ടീംസൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ, ഓൾറെഡി മോർണിംഗ് വന്നുകൊണ്ട്. മസ്ജിദ് അസാർ, ഇതിൻ്റെ ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട്, നല്ല ചൂടാണ് അവിടെ. എക്സസൈസൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഗ്യാപ്പ് സെറ്റാക്കണം, കുറച്ചുകൂടി ഐറ്റംസ് ബാക്കിയുണ്ട്. അപ്പോൾ പൈസ കൊടുത്ത് തിന്നാൽ വരുന്നത് നോക്കിയിട്ട്, അതായത് ആദ്യം തന്നെ കാണുന്ന ഇൻട്രസ്റ്റിലും ആരും വലിച്ചെടുക്കാതെ സാധനങ്ങളൊക്കെ നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. വിത്ത് മിൽക്ക്, കോൺഫ്ലക്സ്, വാട്ടർ മെലനോട് എടുത്ത് നമ്മൾ അതിൻ്റെ ഉപയോഗമാണ് ഗൈസ്. വെല്ലുവിളിയായിട്ട് വന്നതാണ് ഗൈസ്. ഇപ്പം ആളുടെ അവസ്ഥ കാണിച്ചുതരാം. കിടന്നുറങ്ങണം പോലെ ഗൈസ്, കിടന്നുറങ്ങണം. അപ്പോ ഫെസിൻ വിജയിച്ചു, ഞങ്ങൾ പരാജയപ്പെട്ടു. ഒരിക്കലും ഇത് തിന്ന് തീരില്ല. ഇത്രയും തിന്ന ഒരു ടീമിനെ ചിലപ്പോ വലിയ കണ്ടിട്ടോ, അവിടെയുള്ള ഒരു 10 plate ഒക്കെ ഒരു ചീസ് ഓംലെറ്റ് കൂടെ കഴിക്കാണ്ടായിരുന്നു, ടൈമില്ലാതെ പോയി. ആന്നില്ല, ഫുള്ളായി, പള്ള ഫുള്ളായി, സെറ്റായി. പിന്നെ ടൈമില്ലാണ്ടായി പോയി. ഉച്ചക്കൊന്നും കഴിക്കണ്ടേ? അപ്പോ രാവിലെ
കുറച്ചുകൂടെ 7 മണിയൊക്കെ ആകുമ്പോൾ പോവാ. നല്ല ടൈം 10:30 വരെയൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ടൈം അവിടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്ത് മെല്ലെ തിന്ന കുറച്ചുകൂടി തിന്നണം. പിന്നെ മലയാളികളെ പറഞ്ഞാൽ വെറുതെ കിട്ടിയാല് അങ്ങനാണല്ലോ. അപ്പൊ എല്ലാരും പോയിട്ട് കഴിയുന്നവരൊക്കെ ഒന്ന് ഒരിക്കലും ഒരു 4-star എക്സ്പ്ലോറിംഗ് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്.